ചോദ്യം ആറ് റേസ്റ്റു അഞ്ച് ഗുണം പത്ത് റേസ്റ്റു നാല് ഗുണം പതിനാല് റേസ്റ്റു മൂന്ന് എന്ന സംഖ്യയുടെ ഘടകമാകുന്ന രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃതി ഏത് ഘടകമാക്കുക എന്നൊരു ചോദ്യം തന്നാൽ തന്നിരിക്കുന്ന സംഖ്യകൾ അഭാജ്യ സംഖ്യകളാണോ എന്ന് പരിശോധിക്കണം ആറ് പത്ത് പതിനാല് ഇതെല്ലാം ഇരട്ട സംഖ്യകളാണ് സംഖ്യകളിലേക്ക് ഇവയെ മാറ്റണം അപാച സംഖ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിമൂന്ന് തുടങ്ങിയ സംഖ്യകളാണ് നമുക്ക് ഇവിടെ ആറിനെ എങ്ങനെ ഘടകങ്ങളാക്കാൻ പറ്റും മൂന്ന് ഗുണം രണ്ട് ഹോൾ റേസ് ടു അഞ്ച് ഗുണിക്കണം പത്തിനെ അപാച സംഖ്യകളുടെ ഗുണിതമായി എങ്ങനെ എഴുതാം അഞ്ച് ഗുണം രണ്ട് റൈസ് നാല് ഗുണിക്കണം പതിനാലിലെ എങ്ങനെ എഴുതാം ഏഴ് ഗുണം രണ്ട് റൈസ് മൂന്ന് ഇവിടെ അഭാജ്യ സംഖ്യകളുടെ ഗുണിതമായി മാറിയിരിക്കുന്നു ഇനി ബ്രാക്കറ്റ് മാറ്റാം ബ്രാക്കറ്റ് മാറ്റുമ്പോൾ മൂന്ന് റൈസ്റ്റു അഞ്ച് ഗുണിക്കണം രണ്ട് റേസ്റ്റു അഞ്ച് ഒരു ബ്രാക്കറ്റ് മാറ്റി ഇൻഡു അഞ്ച് റേസ്റ്റു നാല് ഇൻഡു രണ്ട് റേസ്റ്റു നാല് ഇൻഡു ഏഴ് റേസ്റ്റു മൂന്ന് ഗുണിക്കണം രണ്ട് റേസ്റ്റു മൂന്ന് രണ്ടിൻ്റെ ഘടകങ്ങളൊക്കെ ഒന്നിച്ചെഴുതി നോക്കിയാലോ രണ്ട് റേസ്റ്റു ൂന്ന് ഗുണിക്കണം മൂന്ന് റേസ്റ്റു അഞ്ച് ഗുണിക്കണം അഞ്ച് റേസ്റ്റു നാല് ഗുണിക്കണം ഏഴ് റേസ്റ്റു മൂന്ന് ഇവിടെ രണ്ടിൻ്റെ മൂന്ന് ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങൾ ഗുണിക്കുന്നത് എങ്ങനെയാണ് കൃതികൾ കൂട്ടിയാൽ മതി അന്നേരം എങ്ങനെയാ അഞ്ച് പ്ലസ് നാല് ഒമ്പത് ഒമ്പത് പ്ലസ് മൂന്ന് പന്ത്രണ്ട് അതായത് രണ്ട് റേസ്റ്റു പന്ത്രണ്ട് ഗുണിക്കണം മൂന്ന് റേസ്റ്റു അഞ്ച് ഗുണിക്കണം അഞ്ച് റേസ്റ്റു നാല് ഗുണിക്കണം ഏഴ് റേസ്റ്റു മൂന്ന് ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് ഉത്തരത്തിൽ രണ്ടിൻ്റെ കൃതിയുണ്ട് രണ്ടേ റയിസ്റ്റു പന്ത്രണ്ട് അന്നേരം രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃതി പന്ത്രണ്ട് ആയിരിക്കും ഉത്തരം പന്ത്രണ്ട് ആണ് ചോദ്യം ഒരു ഗ്രൂപ്പിലെ അഞ്ച് കുട്ടികളുടെ ശരാശരി ഭാരം മുപ്പത് കിലോഗ്രാം ആണ് രണ്ടു കുട്ടികൾ ഗ്രൂപ്പിലേക്ക് വന്നപ്പോഴും ശരാശരി ഭാരത്തിൽ മാറ്റമില്ല വന്നതിൽ ഒരാളുടെ ഭാരം ഇരുപത്തഞ്ച് കിലോഗ്രാം ആണെങ്കിൽ രണ്ടാമത്തെ ആളിന്റെ ഭാരം എത്ര ശരാശരി എന്ന അധ്യായത്തിലെ ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത് വളരെ എളുപ്പാൻ ചെയ്യാൻ കഴിയുന്നതാണ് അഞ്ച് കുട്ടികളുടെ ശരാശരി തന്നിട്ടുണ്ട് രണ്ട് കുട്ടികൾ കൂടി വന്നിട്ടുണ്ട് ശരാശരിയിൽ മാറ്റമില്ല എന്നും പറയുന്നു അഞ്ച് കുട്ടികളുടെ ശരാശരി മുപ്പത് കിലോഗ്രാം ആണെന്ന് പറയുന്നു നമുക്ക് എന്നാൽ എഴുതാം അഞ്ച് കുട്ടികളുടെ ആകെ തൂക്കം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം സമം മുപ്പത് ഗുണം അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഗുണം മുപ്പത് സമം നൂറ്റമ്പത് കിലോഗ്രാം ശരാശരിയിൽ മാറ്റമില്ലാത്തതുകൊണ്ട് രണ്ട് കുട്ടികൾ കൂടി ഗ്രൂപ്പിലേക്ക് വന്നതുകൊണ്ട് ഏഴ് കുട്ടികളുടെ ആകെത്തൂക്കം കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ എന്താ എഴുതുക ഏഴ് കുട്ടികളുടെ തൂക്കം സമം ഏഴ് ഗുണം മുപ്പത് സമം ഇരുന്നൂറ്റി പത്ത് കിലോഗ്രാം രണ്ടു കുട്ടികളാണ് അധികമായി വന്നത് ആ രണ്ടു കുട്ടികളുടെ തൂക്കം കാണണം രണ്ട് കുട്ടികളുടെ തൂക്കം കാണാൻ നമ്മൾ കണ്ടുവച്ച ഇരുന്നൂറ്റി പത്തിൽ നിന്ന് നൂറ്റമ്പത് കുറച്ചാൽ മതിയാകും അന്നേരം എന്താ കഴുതാ രണ്ട് കുട്ടികളുടെ തൂക്കം സമം ഇരുന്നൂറ്റി പത്ത് മൈനസ് നൂറ്റമ്പത് സമം അറുപത് കിലോഗ്രാം എന്ന് കിട്ടും ഒരു കുട്ടിയുടെ തൂക്കം ഇരുപത്തഞ്ച് കിലോ ആണ് എന്ന് തന്നിട്ടുണ്ട് അന്നേരം രണ്ടാമത്തെ കുട്ടിയുടെ തൂക്കം എങ്ങനെ കാണുക രണ്ടാമത്തെ കുട്ടിയുടെ തൂക്കം സമം സമം അറുപത് മൈനസ് ഇരുപത്തഞ്ച് സമം മുപ്പത്തി അഞ്ച് കിലോഗ്രാം എന്ന് കിട്ടും ഇതാണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ആളിൻ്റെ ഭാരം സമം മുപ്പത്തഞ്ച് കിലോ ചോദ്യം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും അമ്പത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം മൂവായിരമാണെങ്കിൽ സംഖ്യ എത്ര ഒരേ സംഖ്യയുടെ മുപ്പത് ശതമാനവും അമ്പത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് തന്നിരിക്കുന്നത് ആ സംഖ്യ നമുക്ക് എക്സ് ആണെന്ന് സങ്കല്പിക്കാം സംഖ്യാസമം എക്സ് മുപ്പത് ശതമാനം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ മുപ്പത് ബൈ നൂറ് ഇൻറ്റു എക്സ് അമ്പത്തഞ്ച് ശതമാനം ഇതേപോലെ എങ്ങനെ എഴുതാം അമ്പത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു എക്സ് എന്നെഴുതാം മുപ്പത് ബൈ നൂറ് ഇൻ എക്സ് അമ്പത്തഞ്ച് ബൈ നൂറ് എക്സ് ഇവ തമ്മിലുള്ള വ്യത്യാസം മൂവായിരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഭിന്നസംഖ്യയായ അമ്പത്തഞ്ച് ബൈ നൂറ് എക്സ് മൈനസ് മുപ്പത് ബൈ നൂറ് ഇൻറ്റു എക്സ് സമം ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ പ്രത്യേകത എന്താന്ന് നോക്കിയേ ഛേദങ്ങൾ രണ്ടും ഒരേപോലെയാണ് നൂറാണ് അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി അംശങ്ങൾ കുറച്ച് എഴുതിയാൽ മതി അമ്പത്തഞ്ചിൽ നിന്ന് മുപ്പത് പോയാൽ എത്രയാ ഇരുപത്തഞ്ച് ബൈ നൂറ് ബാക്കി എക്സ് ഉണ്ട് സമ എക്സ് ഛേദങ്ങൾ രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ഛേദം എഴുതി അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി ഇരുപത്തഞ്ച് ബൈ നൂറ് എക്സ് എന്ന് പറയുന്ന വ്യത്യാസം മൂവായിരമാണ് അന്നേരം അത് എങ്ങനെ എഴുതാം ക്ഷേതത്തിലെ നൂറ് ഒഴിവാക്കാൻ നൂറിനെ മൂവായിരം കൊണ്ട് ഗുണിച്ചാൽ മതി ഇരുപത്തഞ്ച് എക്സ് സമം മൂവായിരം ഗുണം നൂറ് നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ കൂടെ ഗുണോത്തരമായി ഒരു ഇരുപത്തഞ്ച് കുടികൊണ്ട് ഈ ഇരുപത്തഞ്ച് ഒഴിവാക്കാൻ മൂവായിരം ഗുണം നൂറിന് കൊണ്ട് ഹരിച്ചാൽ മതിയാകും ക്ഷേതത്തിലുള്ള ഇരുപത്തഞ്ചും അംശത്തിലുള്ള നൂറുകൂടെ വെട്ടിയാൽ നാല് കിട്ടും നാലും മൂവായിരം കൂടി ഗുണിക്കണം നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം മൂവായിരം ഗുണിക്കണം നാല് സമം എത്ര കിട്ടുന്നത് നോക്കിയേ പന്ത്രണ്ടായിരം എന്ന് കിട്ടും ആ ഉത്തരം എടുത്തെഴുതാം എക്സിന്റെ വില പന്ത്രണ്ടായിരം എന്ന് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യാസമം പന്ത്രണ്ടായിരം എന്ന് ഉത്തരം കിട്ടും ചോദ്യം നാല് വിഷയങ്ങളിൽ ഒരു കുട്ടിയുടെ ശരാശരി സ്കോർ തൊണ്ണൂറാണ് ഈ കുട്ടിക്ക് അഞ്ചാമത്തെ വിഷയത്തിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് ലഭിച്ചു അഞ്ച് വിഷയങ്ങളുടെയും ശരാശരി എത്ര നാല് വിഷയങ്ങളുടെ ശരാശരി സ്കോർ തൊണ്ണൂറ് എന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് നാല് വിഷയങ്ങളുടെ ആകെ സ്കോർ നമുക്ക് കണ്ടുപിടിക്കാം നാല് വിഷയങ്ങളുടെ ആകെ സ്കോർ സമം നാല് വിഷയത്തെ ശരാശരി സ്കോറ് കൊണ്ട് ഗുണിച്ചാൽ മതി അന്നേരം നാല് ഗുണം തൊണ്ണൂറ് സമം മുന്നൂറ്റി അറുപത് എന്ന് കിട്ടും ഇനി ചോദ്യത്തിൽ അഞ്ചാമത്തെ ഒരു വിഷയത്തിൻ്റെ മാർക്ക് കൂടി തന്നിട്ടുണ്ട് അന്നേരം അഞ്ച് വിഷയങ്ങളുടെ ആകെ സ്കോർ നമുക്ക് കണ്ടുപിടിക്കണം അഞ്ച് വിഷയങ്ങളുടെ ആകെ സ്കോർ കണ്ടുപിടിക്കാൻ നാല് വിഷയങ്ങളുടെ സ്കോർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മുന്നൂറ്റി അറുപതിൻ്റെ കൂടെ തൊണ്ണൂറ്റഞ്ചൂടെ കൂട്ടിയാൽ മതി അഞ്ച് വിഷയങ്ങളിലെ ആകെ സ്കോറെ സമം മുന്നൂറ്റി അറുപത് പ്ലസ് തൊണ്ണൂറ്റഞ്ച് സമം രണ്ടും കൂടി കൂട്ടി നോക്കാം മുന്നൂറ്റി അറുപത് പ്ലസ് തൊണ്ണൂറ്റഞ്ച് സമം അഞ്ച് പതിനഞ്ച് മൂന്ന് ഒന്ന് നാല് നാനൂറ്റി അമ്പത്തി അഞ്ച് സമം നാനൂറ്റി അമ്പത്തി അഞ്ച് അഞ്ച് വിഷയങ്ങളുടെ ആകെ സ്കോർ അല്ലെങ്കിൽ ആകെ മാർക്കാണ് നാനൂറ്റി അമ്പത്തഞ്ച് എന്ന് കിട്ടിയത് നമുക്കിവിടെ കാണേണ്ടത് ശരാശരിയാണ് അഞ്ച് വിഷയങ്ങളുടെ ശരാശരിയാണ് കാണ്ട് ശരാശരി സമം നാനൂറ്റി അമ്പത്തഞ്ച് ബൈ അഞ്ച് വിഷയങ്ങളാണ് അഞ്ചുകൊണ്ട് ബൈ അഞ്ച് സമം ഹരിച്ച് നോക്കാം നാനൂറ്റി അമ്പത്തഞ്ച് ഹരിക്കണം അഞ്ച് നാൽപ്പത്തഞ്ചിനകത്ത് ഒമ്പത് പ്രാവശ്യം ഒമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കുറയ്ക്കുമ്പോൾ ശിഷ്ടം പൂജ്യമാണ് അടുത്ത അഞ്ച് താത്തിറക്കി അഞ്ചിനകത്ത് ഒരു പ്രാവശ്യം അഞ്ച് ശിഷ്ടം പൂജ്യമാണ് ഹരണബലം തൊണ്ണൂറ്റി ഒന്ന് എന്ന് കിട്ടും നമ്മുടെ ശരാശരി സമം തൊണ്ണൂറ്റി ഒന്ന് അഞ്ച് വിഷയങ്ങളുടെ ശരാശരി സമം തൊണ്ണൂറ്റി ഒന്ന് ചോദ്യം ഒരു ചതുരത്തിൻ്റെ നീളം നാല് മീറ്ററും വീതി അമ്പത് സെൻറ്റിമീറ്ററുമായാൽ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര ഇവിടെ ചോദ്യത്തിൽ നീളം മീറ്ററിലും വീതി സെൻറ്റിമീറ്ററിലുമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ അളവിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ അംശബന്ധം കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ ഒരു ചതുരത്തിൻ്റെ ചിത്രം ഞാനിവിടെ വരച്ചു അതിൻ്റെ നീളം എന്ന് പറയുന്നത് നാല് മീറ്ററും വീതി എന്ന് പറയുന്നത് അമ്പത് സെൻറ്റിമീറ്ററും ആണ് ഈ അളവുകളെ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട് ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം അന്നേരം നമുക്ക് ഏതിനെ വേണമെങ്കിലും മാറ്റാം ഇവിടെ നമുക്ക് നാല് മീറ്റർ എന്നുള്ളതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാം മീറ്റർ എന്ന് പറയുമ്പം എത്ര സെന്റിമീറ്ററായി മാറും നാല് മീറ്റർ നാനൂറ് സെന്റിമീറ്ററായി മാറും നീളവും വീതിയും സെന്റിമീറ്ററേക്ക് മാറി ഇനി നമുക്ക് അംശബന്ധം കണ്ടുപിടിക്കാവുന്നതാണ് നീളം നാനൂറ് ഈസ് ടു അൻപത് രണ്ടിലെയും ഓരോ പൂജ്യം വെട്ടിക്കളയാം നാപ്പതിനെയും അഞ്ചിനെയും നമുക്ക് അഞ്ചുകൊണ്ട് ഹരിക്കാവുന്നതാണ് നാൽപ്പതിനെ അഞ്ചുകൊണ്ട് ധരിക്കുമ്പം എട്ട് അഞ്ചിനെ അഞ്ചുകൊണ്ട് ധരിക്കുമ്പം ഒന്ന് അന്നേരം ഉത്തരം എട്ട് ഈസ്റ്റു ഒന്ന് ഇതാണ് ഉത്തരം നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം സമം എട്ട് ഈസ്റ്റു ഒന്ന് ചോദ്യം ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി പ്രായം പതിനാല് ക്ലാസ് അധ്യാപകൻ്റെ കൂടി എത്തിയപ്പോൾ ശരാശരി പതിനഞ്ചായി അധ്യാപകൻ്റെ പ്രായം എത്ര ശരാശരി എന്ന പാഠത്തിലെ ചോദ്യമാണ് മുപ്പത് കുട്ടികളുടെ ശരാശരി പ്രായം പതിനാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആകെ പ്രായം കണ്ടുപിടിക്കാം മുപ്പത് കുട്ടികളുടെ കെ സമം എന്തു ചെയ്താൽ മതി ശരാശരിയെ എണ്ണം കൊണ്ട് കുണിച്ചാൽ മതിയല്ലോ അന്നേരം മുപ്പത് ഗുണം പതിനാല് സമം മുപ്പതിനെ പതിനാല് കൊണ്ട് ഗുണിക്കാം പൂജ്യം പന്ത്രണ്ട് പൂജ്യം മൂന്ന് നാനൂറ്റി ഇരുപത് എന്ന് ഉത്തരം കിട്ടും മുപ്പത് കുട്ടികളുടെ ശരാശരി നാനൂറ്റി ഇരുപത് ഇനി ഒരധ്യാപകൻ കൂടി വന്നു ചേർന്നു ശരാശരി മാറി അന്നേരം എണ്ണം എത്രയായി ആയി മാറി മുപ്പത്തിയൊന്ന് കുട്ടികളായി മാറി അല്ലെ മുപ്പത്തിയൊന്ന് പേരായി മാറി മുപ്പത്തൊന്ന് പേരുടെ ആകെ പ്രായം സമം ഇപ്പോൾ ശരാശരി പതിനഞ്ചായി മാറി ആകെ ആളുകളുടെ എണ്ണം മുപ്പത്തൊന്നായി മാറി അന്നേരം എന്താ ഉത്തരം എഴുതുക മുപ്പത്തൊന്നേ ഗുണം പതിനഞ്ച് മുപ്പത്തിയൊന്നിന് പതിനഞ്ച് കൊണ്ട് ഗുണിക്കുക അഞ്ച് പതിനഞ്ച് മുപ്പത്തൊന്ന് അന്നേരം അഞ്ച് ആറ് നാല് നാനൂറ്റി അറുപത്തി അഞ്ച് എന്നുത്തരം കിട്ടും മുപ്പത്തൊന്ന് പേരുടെ ആകെ പ്രായം നാനൂറ്റി അറുപത്തഞ്ച് മുപ്പത് പേർ എന്നെ നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത് മുപ്പത്തൊന്നാമത്ത് മുപ്പത്തൊന്ന് പേരുടെ ആകെ നമുക്ക് കിട്ടി അന്നേരം അധ്യാപകൻ്റെ പ്രായം കാണാൻ എന്ത് ചെയ്താൽ മതി അധ്യാപകന്റെ പ്രായം സമം ശരാശരികൾ തമ്മിൽ കുറച്ചാൽ മതി എന്ത് ചെയ്താൽ മതി നാനൂറ്റി അറുപത്തഞ്ച് മൈനസ് നാനൂറ്റി ഇരുപത് സമം കുറച്ചു നോക്കുക നാനൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് നാനൂറ്റി ഇരുപത് കുറയ്ക്കുക ഉത്തരം നാപ്പത്തി അഞ്ച് കിട്ടും അന്നേരം ഉത്തരം എന്താ നാൽപ്പത്തി അഞ്ച് അധ്യാപകന്റെ വയസ്സേ സമം നാപ്പത്തി അഞ്ച് എന്ന് കിട്ടും